ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നഴ്സിംഗ് ഹോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഒരു നഴ്സിംഗ് ഹോമിൽ ഒരു നഴ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു രീതികളല്ല ഇവിടുത്തേത്. യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും നഴ്സായി ജോലി ചെയ്യുന്നവർക്ക് അറിയാം, ഇവിടുത്തെ കൾച്ചറിനും ഇവിടുത്തെ രീതികൾക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഡ്യൂട്ടിയിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്, സാലറിയിൽ ഉൾപ്പെടെ. അപ്പം ഇവിടുത്തെ കാര്യം നമ്മൾ നമ്മുടെ നാട്ടിലെ രീതി വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഇവിടുത്തെ രീതികളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു നഴ്സ് എന്തൊക്കെയാണ് ഒരു നഴ്സിംഗ് ഹോമിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം രാവിലെ ഒരു നഴ്സ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ യൂഷ്വലി പഞ്ച് ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ യൂണിഫോമിൽ ഇപ്പോൾ വരാൻ പാടില്ല, കാരണം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒക്കെ ഉള്ളതുകൊണ്ട്, കോവിഡ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ കളർ ഡ്രസ്സിലാണ് വരുന്നത്. വന്ന് യൂണിഫോം എല്ലാം മാറി നമ്മൾ ഒരു 7:45 മോർണിംഗിൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹാൻഡ് ഓവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. 12 അവർ ഷിഫ്റ്റ് ആണ് യൂഷ്വലി ഒരു ഡേ നഴ്സ് നമ്മൾ ചെയ്യുന്നത്. നൈറ്റ് ആണെങ്കിലും 12 അവർ ഡ്യൂട്ടിയാണ് വരുന്നത്. അപ്പം രാവിലെ ഒരു 7:45 വരുന്നു. നമ്മൾ ഹാൻഡ് ഓവറിന്റെ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഗ്യാദർ ചെയ്യുന്നു. CNMs ഉണ്ടാകും, അതുപോലെ തന്നെ അഡോൺസ് ഉണ്ടാകും, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, അതുപോലെ CNMs, ക്ലിനിക്കൽ നഴ്സ് മാനേജേഴ്സ്, മറ്റ് നഴ്സുമാര്, കെയറേഴ്സ്, ഇത്രയും പേരും ആ ഹാൻഡ് ഓവർ ഒരു ഇതിനകത്ത് ഉണ്ടാവും. അപ്പം നൈറ്റിലെ നഴ്സ് നമ്മൾക്ക് ഹാൻഡ് ഓവർ തരുന്നു. അപ്പം ഒരു നഴ്സിംഗ് ഹോമിൽ ഏകദേശം ഒരു 60 ഓളം റെസിഡൻസ് ഉണ്ടാവും. ഒരു എമൗണ്ട് എടുക്കുകയാണെങ്കിൽ ലൈക്ക് അത്രയും കൗണ്ട് റെസിഡൻസ് ഉണ്ടാകും. അപ്പം ഡെയില് ഇപ്പം 2 നഴ്സുമാര് ഉണ്ടാവും. അപ്പം അവർക്ക് ഇത്ര പേഷ്യൻസിനെ വെച്ച് കൊടുക്കും. അപ്പം നമുക്ക് ഏകദേശം എങ്ങനെ പോയാലും, ഞാൻ ഇപ്പം ടു ദ മാക്സിമം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു 25-ൽ കൂടുതലെങ്കിലും പേഷ്യൻസിനെ നോക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ കെയറേഴ്സിന്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ഈ കെയർ ഡെലിവറി ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഹാൻഡ് ഓവർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ പേഷ്യൻസിനെയും പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. സേഫ്റ്റി ചെക്സ് എന്നാണ് അതിന് പറയുന്നത്, കാരണം എല്ലാവരും ആ സമയത്ത് ബെഡിലായിരിക്കും. അപ്പം എല്ലാവരും ഓക്കെ ആണോ, ആർക്ക് ആരെങ്കിലും ഫോൾ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ ലൈക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളാണല്ലോ, അപ്പം അവർ ആരെങ്കിലും സിക്ക് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ആദ്യം പോയി നോക്കണം. അങ്ങനെ നമ്മുടെ ഒരു ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ സേഫ്റ്റി ചെക്സ് ഒക്കെ എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കൺട്രോൾ ഡ്രഗ്സ് നമ്മൾ ഹാൻഡ് ഓവർ എടുക്കും. കാരണം ലാസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത നഴ്സിൽ നിന്ന് നമ്മൾ കൺട്രോൾ ഡ്രഗ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സുകളെല്ലാം നമ്മൾ റിസീവ് ചെയ്ത് സൈൻ ചെയ്ത് നോക്കി വാങ്ങിച്ച കീ എല്ലാം നമ്മൾ സേഫ് ആയിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ഇപ്പം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മൾക്ക് മെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും നമ്മുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പം കെയറേഴ്സ് അവരെ പോയി പേഴ്സണൽ ഹൈജീൻ എല്ലാം കൊടുത്ത് അവരെ ബാത്തിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ഓരോരുത്തരെ ആയി ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അവരെ സിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവരും. റൂമുകളിൽ നിന്ന് സിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുവരും, ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊണ്ടുവരും. അപ്പം ആ സമയത്ത് നമ്മൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 8:30, 9:30 ഉള്ളിൽ മൊത്തത്തിൽ എല്ലാവർക്കും നമുക്കത് കൊടുത്തു തീരും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻ നമ്മൾ അപ്പോഴത്തേക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഫസ്റ്റിൽ ചെയ്യുന്നത്. അപ്പൊ മെഡിസിൻ കൊടുക്കാനൊക്കെ ഇവിടെ ഭയങ്കര ഈസിയാണ്. നമ്മൾ നഴ്സിംഗ് ഹോമിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കുഴപ്പമില്ല. നമുക്ക് ബ്ലിസ്റ്റർ പാക്കറ്റിലാണ് വരുന്നത്. അപ്പം ഫാർമസിയിൽ നിന്ന് ആ ബ്ലിസ്റ്റർ പാക്കറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാകും. ഓരോ പേഷ്യന്റിന്റെ പേരും ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ അവരെ മെഡിസിൻസ് എടുത്ത് അവർക്ക് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇപ്പം അതിന് ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ. പക്ഷെ നമ്മൾ അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യണം, അവരോട് സംസാരിക്കണം, അവരുടെ ഓവറോൾ കാര്യങ്ങളെല്ലാം നമ്മൾ അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബിങ്കോ അല്ലെങ്കിൽ പല കളറിംഗ് ആക്ടിവിറ്റീസ്, അവരെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ടൈമിൽ നമുക്ക് നമ്മളുടെ ഇപ്പം ഏതെങ്കിലും പേഷ്യന്റ് സിക്ക് ആവുകയാണെങ്കിൽ, നമ്മളിപ്പം ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ വേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ 999 വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യും. അതെല്ലാം നമ്മൾ ഡോക്ടേഴ്സിനെ നോട്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതാത് റെസിഡൻറ്റിന്, അതാത് പേഷ്യൻ്റ്, അതാത് GP ഉണ്ടാവും, അതായത് ജനറൽ പ്രാക്ടീഷണേഴ്സ്, ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടാവും, അവരെ നമ്മൾ ഇൻഫോം ചെയ്യും. പേഷ്യൻറ്റിൻ്റെ റെസിഡൻറ്റിന് ഡോക്ടേഴ്സിനെ നമ്മൾ ഇൻഫോം നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എന്താണ് അവരുടെ ഇഷ്യൂസ്, ആ ദിവസം നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടേഴ്സിനെ നോട്ടിഫൈ ചെയ്യും. അപ്പം ഹോം നഴ്സിംഗ് ഹോം വിസിറ്റിന് അവർ വരുവാണെങ്കിൽ അവർ പേഷ്യൻ്റ് വന്ന് കാണും. യൂഷ്വലി അത് കുറവാണ്, കാരണം എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് വന്നിട്ടുള്ള ഒരു ഡെയിലി വിസിറ്റ് ആയിട്ട് ഇവിടെ ഇല്ല.
പക്ഷേ സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് നോട്ടിഫൈ ചെയ്യാം. അക്യൂട്ട് കേസുകൾ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസികൾ വരുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ അസസ്മെൻറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എന്താ ഒരു പെട്ടെന്ന് ഒരു അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഡോക്ടേഴ്സ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതൊരു നേഴ്സിന് നമുക്ക് തോന്നുവാണ് ഇപ്പം ഇവരെ ഇത് ക്രിട്ടിക്കൽ ആണ്, ഇവരെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കേസുകളാണ് നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അതിനുശേഷം ഇപ്പം നമുക്കിപ്പോൾ പ്രഷർ അൾസറുകളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഏതൊക്കെ പേഷ്യൻ്റ് ആണ് പ്രഷർ അൾസറിലായിട്ടുള്ളത്, അവര് എന്തെങ്കിലും സ്കിൻ ടിയർ ആർക്കെങ്കിലും ഉണ്ടോ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ടിഫൈ നോക്കി അത് അതിൻ്റെ റെക്കോർഡ് എല്ലാം ഉണ്ട് ചെയ്യണം. അതായത് അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. പേഷ്യൻറ്റിൻ്റെ എല്ലാ പേഷ്യൻറ്റിൻ്റെയും വെയിറ്റുകൾ നമ്മൾ മന്ത്ലി ചെക്ക് ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലും വെയിറ്റ് ലോസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവരുടെ ഈറ്റിംഗ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം. അങ്ങനെ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്, അത് ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഫ്ലൂയിഡ്സ് നന്നായിട്ട് എടുക്കുന്നുണ്ടോ, അതെല്ലാം ഫുഡ് ഫ്ലൂയിഡ് മെഡിക്കേഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്നു. അതുപോലെ ഇപ്പം ഈച്ച് ടൈമിൽ ഇപ്പോൾ എന്താ ടോയ്ലറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കെയറേഴ്സ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഡിന്നർ ടൈമിലും സപ്പർ ടൈമിലും അതുപോലെ തന്നെ നമ്മുടെ ഷിഫ്റ്റ് തീരുന്നത് വരെയും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, കെയറേഴ്സ് നന്നായിട്ടാണോ ഡ്യൂട്ടി ചെയ്യുന്നത്, എല്ലാം നമ്മളൊരു സൂപ്പർവൈസ് ചെയ്യുന്ന പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുകളെല്ലാം നമ്മൾ ചെയ്യേണ്ടതായിട്ട്, എന്തെങ്കിലും ഐസൊലേഷൻ പ്രിക്കോഷൻസ് വേണോ, കോവിഡ് കേസുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രത്യേകം സ്റ്റാഫിനെ അസൈൻ ചെയ്യിപ്പിക്കുക, എല്ലാവരും കൃത്യമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ നോക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക, ഹാൻഡ് വാഷിങ്ങും ഹാൻഡ് ഹൈജീനും കാര്യങ്ങളെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും മെഡിക്കേഷൻസ് വേണമെങ്കിൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് ഒരു ഫീവർ ആയി, ഇപ്പം നമ്മൾ ഡോക്ടറോട് പറഞ്ഞു എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മൾ ഫാർമസീനെ കോൺടാക്ട് ചെയ്യുക, അത് മെഡിക്കേഷൻസ് നമ്മൾ റിസീവ് ആയെന്ന് നോക്കുക, മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു അക്യൂട്ട് സെറ്റിംഗ്സ് അല്ലെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നഴ്സിംഗ് ഹോം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പം നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു 3 or 4 days നമുക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. 3 days ആണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ അതല്ല എക്സ്ട്രാ നമുക്കിപ്പോൾ ഒരു മണി കിട്ടണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം എക്സ്ട്രാ ഒക്കെ കിട്ടും. 3 days എന്ന് അവർ പറഞ്ഞാലും 4 or 5 days ഒക്കെ നമ്മൾ ചെയ്യുന്ന നഴ്സുമാരൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഒക്കെ വരും, ആ സമയത്തൊക്കെ നമുക്ക് ഡ്യൂട്ടി ചെയ്യാം. ഇപ്പം നെഗറ്റീവ് വശം പറയുകയാണെങ്കിൽ ടാക്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മണി പോവുമെങ്കിലും ഇപ്പോൾ എക്സ്ട്രാ ഒരു ഡേ ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഓവറോൾ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഇതിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.